നേപ്പാളിലെ ആഭ്യന്തര വിമാന സർവീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമാണ് കഴിഞ്ഞ ദിവസം പൊഖ്രയിൽ സംഭവിച്ചത്. 68 യാത്രക്കാരും 4 ജീവനക്കാരും അടക്കം 72 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 5 ഇന്ത്യക്കാരുൾപ്പെടെ 68 പേർ മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 15 രാവിലെ 10:30 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് പൊഖ്രയിലേക്ക് പുറപ്പെട്ട യതി എയർലൈൻസിന്റെ ATR 72 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ആകാശത്ത് വെച്ച് നിയന്ത്രണം നഷ്ടമായ വിമാനം സേതി നദീതീരത്ത് തകർന്നു വീണ ശേഷം കത്തിയമരുകയായിരുന്നു. നേപ്പാൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നൽകിയ വിവരമനുസരിച്ച് അപകടം നടന്ന സമയത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം അപകടത്തിൽപ്പെട്ട വിമാനത്തിന് 15 വർഷത്തോളം പഴക്കമുണ്ടെന്ന് യതി എയർലൈൻസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ യന്ത്ര തകരാറുകളോ പൈലറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയോ മൂലമാണ് അപകടം നടന്നതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപകടത്തിന് തൊട്ടുമുമ്പ് യാത്രക്കാരിൽ ഒരാൾ എടുത്ത വീഡിയോയും സമീപവാസികൾ എടുത്ത വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ വിമാനം ഇടതുവശത്തേക്ക് പെട്ടെന്ന് ചരിയുകയും താഴേക്ക് തകർന്നു വീഴുകയും ചെയ്യുന്നതായി കാണാം. നേപ്പാൾ വീണ്ടും ഒരു സങ്കടഭൂമിയായിരിക്കുന്നു. വിമാന അപകടങ്ങൾ നേപ്പാളിൽ തുടർക്കഥയാകുന്നു. ഇതിനു കാരണം എന്താണ്? വർഷത്തിൽ ശരാശരി 1 വിമാനമെങ്കിലും നേപ്പാളിൽ അപകടത്തിൽപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് 27 വലിയ വിമാനാപകടങ്ങളാണ് നേപ്പാളിൽ സംഭവിച്ചത്. 2000 ശേഷം സംഭവിച്ച അപകടങ്ങളിൽ നിന്നും മാത്രമായി 273 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷം മെയ് 29 മുഴുവൻ യാത്രക്കാരും മരിച്ച താര എയർലൈൻസിന്റെ വിമാനാപകടമായിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തേത്. നേപ്പാളിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ സുരക്ഷാ റിപ്പോർട്ട് അനുസരിച്ച് കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളും പ്രതികൂല ഭൂപ്രകൃതിയുമാണ് രാജ്യത്തെ വിമാന സർവീസുകളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെ ലുക്ലയിലെ ടെൻസിംഗ് ഹിലരി വിമാനത്താവളം ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ വിമാനത്താവളങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. എവറസ്റ്റ് അടക്കം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 8 പർവ്വതങ്ങളാണ് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വിമാനം പറത്തുന്നത് പൈലറ്റുമാർക്ക് ഏറെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. ഒപ്പം പ്രവചനാതീതമായി മാറുന്ന കാലാവസ്ഥയും അപകട സാധ്യത കൂട്ടുന്നു. വേണ്ടത്ര പരിശീലനവും അറ്റകുറ്റപ്പണികളില്ലാത്തതും ചെറിയ റൺവേകളുമാണ് മറ്റൊരു കാരണം. ഇതുമൂലം 19 സീറ്റുകളോ അതിൽ കുറവോ ഉള്ള ചെറു വിമാനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിപ്പോർട്ട് പറയുന്നു. 2 മുമ്പ് ഉദ്ഘാടനം ചെയ്ത പൊഖ്രയിലെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേക്ക് 45 മീറ്റർ വീതിയും 2500 മീറ്റർ നീളവും മാത്രമാണുള്ളത്. ഇത്തരം സാഹചര്യങ്ങൾക്ക് പുറമെ പഴയ വിമാനങ്ങളുടെ ഉപയോഗവും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തതും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഈ ആശങ്കകൾ കൊണ്ട് നേപ്പാൾ എയർലൈനുകളെ യൂറോപ്യൻ യൂണിയൻ അവരുടെ വ്യോമ അതിർത്തിയിൽ നിന്ന് 2013 മുതൽ വിലക്കിയിരിക്കുകയാണ്. 2015 ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നേപ്പാളിന്റെ സുരക്ഷാ ആശങ്കകളിൽ കാര്യമായ സഹായങ്ങൾ നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു അപകടത്തിന് നേപ്പാൾ സാക്ഷിയായത്.